ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫോട്ടോലൂസ്. അപ്പോൾ നാളെ പെരുന്നാളാണെന്ന് എല്ലാവർക്കും അറിയുക. ഇവിടെ നമ്മളെ കേരളത്തിലും മറ്റിടത്തൊക്കെ പെരുന്നാളാണ്, പിന്നെ അതുപോലെ പുറത്തൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞ് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ലേറ്റാണ് കേട്ടോ, എന്ന് പറഞ്ഞാലും ലേറ്റാണ്, വേറൊന്നുമില്ല. 2 മിനിറ്റിൻ്റെ ഉള്ളിൽ വളരെ സിമ്പിളായിട്ട് ഒരു ഈദ് പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാം, നമ്മളെ ഒരു ബിസിനസ് പർപ്പസിനായിട്ടുള്ള പ്രൊമോഷന് വേണ്ടിയിട്ടായാലും, നമുക്കൊരു കമ്പനി ഉണ്ട്, ചെറിയ കടയുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു പോസ്റ്റർ ഉണ്ടാക്കുകയാണെങ്കിലും, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലൊരു പോസ്റ്റർ ഉണ്ടാക്കാനെങ്കിലും, വളരെ സിമ്പിളായിട്ട് ഈ ഒരു പിക്സാർട്ട് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോണത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പിക്സാർട്ടിൻ്റെ ഗോൾഡാണ്. ഗോൾഡ് എന്ന് പറയുമ്പോൾ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ നല്ലത് മോഡ് ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്, കാരണം കുറേ ഫീച്ചേഴ്സ് ഇതിലുണ്ടാവും കേട്ടോ. ചിലവർ സേഫ് അല്ല എന്നൊക്കെ പറയും, പക്ഷേ നമ്മളെന്ത് ചെയ്യുക, യൂസ് ചെയ്യണം, നോ പ്രോബ്ലം. ഇതിലിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനെടുത്ത് കണ്ടില്ല, ഈ ഒരു പ്ലസ് ഐക്കൺ എടുത്തിട്ട്, ഇത് ഞാൻ വളരെ സിമ്പിളാക്കി പറയുന്നത് ഏറ്റവും അറിയാത്ത ഒരാൾക്ക് പോലും അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇതിങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട്സ് കാണാൻ പറ്റും. ഫ്രീ ഫോട്ടോസ് സി ഓള്, ഇതിൽ നമുക്ക് ഈദ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഈദ് എന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് കുറേ ഇത് കിട്ടും, ഒരു ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഇതിൽ ഈ ഒരു കിരീടത്തിന് ചെറിയ ചിഹ്നം കാട്ടി, അത് പ്രീമിയം ആയതുകൊണ്ടാണ് കേട്ടോ ആ സംഭവം ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരുപാട് ഇത് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, കാരണം കുറേ ഉണ്ടായതുകൊണ്ടേ നമുക്കിപ്പോൾ ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഞാനിപ്പം ഈ ഒരു സംഭവം എടുക്കണം, ഈ ഒരു ഇത് നിങ്ങൾക്ക് കുറേ ഉണ്ട് കേട്ടോ. ഇത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ എടുത്തിട്ട് ഇതിന് ഒരു സൈസ് സെറ്റ് ചെയ്യുകയാണ്. സാധാരണ പോസ്റ്ററിൻ്റെ സൈസൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഈ ഒരു റേഷ്യോ ഞാനിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പിൻ ഇൻട്രസ്റ്റിൻ്റെ ചിഹ്നത്തിലുള്ള ഈ പോസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഇതിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇത് ഫുള്ള് ഇങ്ങനെ ആക്കണം കേട്ടോ, എന്നാലേ അത് എന്തേയുള്ളൂ, ചുറ്റുപാറ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ വരും. മാക്സിമം ഡ്രാഗ് ചെയ്തിട്ട് ഇത് സെറ്റാക്കണം. ഞാൻ ആദ്യം ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് ഫ്രീ ഫോട്ടോസിൽ പോയിട്ട് ഈദെന്ന് സെർച്ച് ചെയ്തപ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് എടുത്തു. എന്നിട്ട് അതിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം ഫിറ്റിൽ വന്നിട്ട് ഈ ഒരു റേഷ്യോ എടുത്തതിന് ശേഷം ഞാനിവിടെ ഈ ഒരു പിൻ ഇൻട്രസ്റ്റിൻ്റെ പോസ്റ്റ് എന്നുള്ള രീതിയിൽ സിമ്പിൾ എടുത്തിട്ട് ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നിങ്ങൾ റേഷ്യോ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്യണം ആ സ്റ്റിക്കർ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചുതരാം. ഈ സ്റ്റിക്കർ എന്ന് പറഞ്ഞൊരു സംഭവം എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ സംഭവങ്ങൾ വരും. അതിൽ ഞാൻ ഈ ഒരു സംഭവം എടുത്തിട്ട് ഇവിടെ ആഡ് ചെയ്യാൻ കേട്ടോ, വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു ഒറ്റൊരു സ്റ്റിക്കർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു സ്റ്റിക്കർ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഒപ്പാസിറ്റിക്ക് നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു 90 ഇങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഒരു ഇത് ഒരു ബ്ലെൻഡിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. അപ്പം ഞാനൊരു അലൈൻമെൻറ്റ് റെഡിയാക്കി, ഇനി ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്, ഈ ഇത് മുബാറക്ക് എന്നുള്ള ഈ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്ത്. ഇത് ഫുള്ള് തന്നെ കിട്ടും. വലിയ ലോഗോ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ഫോട്ടോ എടുത്തിട്ട് ഇവിടെ പോയിട്ട് ലോഗോ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ഫോട്ടോ എടുത്തിട്ട് ഇവിടെ ഫോൾഡർ ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇവിടെ ഫോൾഡർ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓരോ ഫോൾഡർ ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ ഇപ്പോൾ എന്താണ്, എൻ്റെ ഒരു ഫോട്ടോഗ്രാഫി ലോഗോ ഉണ്ട്. അപ്പോൾ ഞാനത് എടുത്തിട്ട് ആഡ് ചെയ്യണമെങ്കിലും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് തമ്മേലുകളൊക്കെ ഞാൻ ഈ പിക്സലിൽ. അപ്പോൾ ഞാൻ ഈ ഒരു ലോഗോ, ഇതിപ്പോൾ ഒരു ലോഗോ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് എൻ്റെ ഒരു സംഭവമാണ് ഇത്. ഞാൻ ഇതിപ്പോൾ നിങ്ങളൊരു ലോഗോ ആണെങ്കിൽ കൂടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഞാനിവിടെ കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് ഇങ്ങനെ കുറച്ച് വെക്കുന്നുണ്ട്. കുറച്ച് വെക്കണമെങ്കിൽ കുറച്ച് വെക്കുക. അപ്പോൾ ഞാൻ ഒരു ബ്ലെൻഡിങ് എഫക്റ്റിന് വേണ്ടി മാത്രം ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അത്ര ഉള്ളൂ പരിപാടി. നിങ്ങൾക്ക് ഇനി നല്ല ലോഗോ, നിങ്ങളെ കമ്പനീൻ്റെ നല്ല ലോഗോ ഉണ്ടെങ്കിൽ ഇവിടെയും ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ വേറെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ട് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ വേറെ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. മലയാളത്തിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇനിയിപ്പോൾ മലയാളത്തിൽ എങ്ങനെ ടൈപ്പ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നു കേട്ടോ. ആ വീഡിയോയിലുണ്ട്, ഞാൻ വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വളരെ പെട്ടെന്ന് FML എന്ന് പറഞ്ഞൊരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യണം, കോഡ് FML. ഇതിൽ ഞാൻ ഇപ്പോൾ ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇംഗ്ലീഷ് കീബോർഡിൽ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിങ്ങനെ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ കോപ്പി, ഇതീ ഒരു സാധനം നിൽക്കിക്കഴിഞ്ഞാൽ അത് കോപ്പിയാവും. എന്നിട്ട് നിങ്ങളെ അക്കൗണ്ടിൽ വന്നിട്ട് ടെക്സ്റ്റ് എടുത്തതിൻ്റെ ശേഷം ഇത് പേസ്റ്റ് ചെയ്യുക. ഇത് പേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കോഡ് രൂപത്തിലും വരിക. കോഡ് രൂപത്തിൽ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത ഒരു ഫോണ്ട് ഇംഗ്ലീഷ് ആയതുകൊണ്ട് അതൊരു കോഡ് രൂപത്തിലോട്ടോ വരിക. ഞാനിപ്പോൾ ഈ ഫോണ്ട് ഇങ്ങനെ താഴേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ഫോണ്ടിൻ്റെ ഇത് എടുത്തതിന് ശേഷം ഇവിടെ ഈ മുകളിലുള്ള ആരെ നിൽക്കുക. അപ്പം മൈ ഫോൺസിൽ നിങ്ങൾ മലയാളം ഫോണ്ട് ആഡ് ചെയ്യണം ഓപ്ഷൻസ് ഉണ്ടാവും. ഈ ആഡ് ഫോണ്ട്, ഈ ആഡ് ഫോണ്ടിൽ പോയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഫോൾഡറിലാണോ അത് ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്താൽ അവിടെ ആഡ് ആവും. അപ്പോൾ ഞാൻ ഒരുപാട് ഫോൺസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ഫോൺസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിതിൽ ഏറ്റവും ഒരു എനിക്കൊരു തോന്നിയ ഏതെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് എടുത്തിടാൻ പറ്റിയൊരു ഫോണ്ട് ഇപ്പോൾ ഇതുള്ളത്, ഞാൻ ഈ ഒരു ഫോണ്ട് എടുത്തിട്ട് ഇവിടെ ഇടുന്നുണ്ട്. ഞാനിവിടെ ഒരു ഷാഡോ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഷാഡോ ആഡ് ചെയ്യുമ്പോൾ നല്ല വൈറ്റ് കളറൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഞാൻ ഷാഡോ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കാര്യമായിട്ടൊന്നുമില്ല, ഞാനിത് സേവ് ചെയ്യാൻ പോകുന്നു. സേവ് ചെയ്യുമ്പോൾ ഈ ഒരു ടിക് മാർക്ക് നെക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗ്യാലറിക്ക് സേവ് ടു ഗാലറി എന്ന് കാണിക്കും. ജസ്റ്റ് ഇനി ഒന്നും ചെയ്യാമല്ലോ, ഇത് വേണമെങ്കിൽ ഈ ആരോ മാർക്ക് നെക്കിയിട്ട് അങ്ങനെ പുറത്തേക്ക് പോവാം, ഡണ്ണ് കൊടുത്തിട്ട് പുറത്തേക്ക് പോവാം. അപ്പോൾ സേവ് ആയിട്ടുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ പരിപാടി, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ആ സംഭവം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് പെരുന്നാളിന്ന് വേണ്ട, ഓണായാലും എല്ലാതും സ്റ്റിക്കർ അവൈലബിൾ ആണ്. സ്റ്റിക്കർ ജസ്റ്റ് എടുത്ത് ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് മലയാളം മലയാളത്തിൻ്റെ ആ ഒരു ഇഷ്യൂ വരുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. അത് FML എന്ന് പറഞ്ഞ ഒരു ആപ്പ്, കോഡ് FML എന്ന് പറഞ്ഞ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾ മലയാളത്തിൽ മംഗ്ലീഷ് കീബോർഡ് വെച്ച് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഒരു FML ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുക. FML ഫോണ്ട് എന്താ പറയുക, നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അത്ര ഉള്ളൂ പരിപാടി. അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫോട്ടോ ലൂസ്.